പഞ്ചായത്തിൽ പട്ടയമില്ലാത്ത കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമം വീണ്ടും ഫലം കാണുന്നു. ഗോതമ്പ് റോഡ് ചേലാങ്കുന്ന് കോളനിയിലെ 20 കുടുംബങ്ങൾ ഓണത്തിന് മുൻപ് പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. സ്വന്തമായുള്ള ഭൂമിക്ക് പട്ടയം ലഭിക്കാതെ ദുരിതമനുഭവിച്ച കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണ് വീണ്ടും ഫലം കാണുന്നത്. ഇതോടെ ഗ്രാമപഞ്ചായത്തിലെ ചേലാങ്കുന്ന് കോളനിവാസികളുടെ പട്ടയത്തിനായുള്ള 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പും അറുതിയാവുകയാണ്. കോളനിയിൽ വർഷങ്ങളായി കഴിയുന്ന 20 കുടുംബങ്ങൾ ഓണത്തിനു മുമ്പേ പട്ടയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഒന്നാം ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തിയ സർവേയുടെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ 76 പേർക്ക് പട്ടയം ലഭിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് താലൂക്കിൽ 88 പേർക്ക് പട്ടയം അനുവദിച്ചതിൽ 76 പേരും കൊടിയത്തൂർ പഞ്ചായത്ത് നിവാസികളായിരുന്നു. കുന്താണിക്കാവ് കോളനിയിൽ 23 പേർക്കും ആലുങ്ങൽ മാട്ടുമുറി കോളനികളിൽ 26 പേർക്കും കാരക്കുറ്റി കോളനിയിൽ ഒരാൾക്കുമാണ് അന്ന് പട്ടയം ലഭിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിലെ പട്ടയമില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് 100% പട്ടയം ലഭ്യമായ പഞ്ചായത്തായി കൊടിയത്തൂരിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, 8ാം വാർഡ് മെമ്പർ രതീഷ് കളക്കുടിക്കുന്നത് എന്നിവർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി താലൂക്ക് വില്ലേജ് അധികൃതരുടെ സഹായം ലഭ്യമാക്കി ഭൂമിയുടെ സർവേ നടത്തി ആവശ്യമായ 9 രേഖകളും തയ്യാറാക്കി വില്ലേജിന് സമർപ്പിച്ചാണ് നടപടിക്രമങ്ങൾ എളുപ്പമാക്കിയത്. വില്ലേജ് ഓഫീസർ കെ ഷിജു, വില്ലേജ് അസിസ്റ്റന്റ് എം കെ ചന്ദ്രൻ എന്നിവരാണ് രേഖകൾ തീർപ്പാക്കാൻ നേതൃത്വം നൽകിയത്. പഞ്ചായത്തിലെ ആലുങ്ങൽ, കാരക്കുറ്റി, ലക്ഷം വീട് കോളനികളുടെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവൃത്തിയും പുരോഗമിക്കുകയാണ്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.